നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ തീർച്ചയായും ഈ വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചാൽ രണ്ട് പുതിയ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും, അതുമാത്രമല്ല ബ്ലാസ്റ്റേഴ്സിലുള്ള ഒരു താരം വിട്ടുപോകുന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾ മുഴുവനെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലിങ്ക് ഡിസ്ലൈക്കും ചെയ്യാം. ചാനൽ ആദ്യമായി കാണുന്നവരാണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്ത് തന്ന ബെല്ലേക്കും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതുപുത്തും വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു മണി മേക്കിംഗ് വെബ്സൈറ്റ് പരിചയപ്പെടുത്തി തരാം. വെറും 200 രൂപ രജിസ്ട്രേഷൻ ഫീ കൊടുത്തുകൊണ്ട് 2 റഫറൽസിനും നമുക്ക് ഒപ്പിക്കാൻ സാധിച്ച നല്ല രീതിയിലൊരു മികച്ചൊരു മണി മേക്കിംഗ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മണി ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡെയിലി 200 മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് തരുന്നത് കമ്പനിയോ യാതൊരു ഈ വെബ്സൈറ്റോ ഒന്നുമല്ല, നിങ്ങളുടെ അടിയിൽ കയറുന്ന റെഫറൻസ് ആണ് നിങ്ങൾക്ക് കാശ് നിങ്ങളുടെ ഗൂഗിൾ പേയിലേക്കോ പേടിഎമ്മിലേക്കോ ബാങ്കിലേക്കോ അയച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ 100% ട്രസ്റ്റ് ആയൊരു സംഭവമാണ്. ഞാനും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാരും വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഒന്ന് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്ന ഒരു നൈജീരിയൻ ഫുട്ബോളറിനെ പറ്റിയാണ്. അപ്പോൾ നൈജീരിയൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് ആരെയായിരിക്കുമെന്ന് എനിക്കറിയാം, ഒബ്ബച്ചെ തന്നെയാണ്. അതേപോലെ തന്നെ കിങ്സ്ലി ഓനഗ്ബു എന്ന താരമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്നത്. 34 വയസ്സാണ് താരത്തിൻ്റെ പ്രായം വരുന്നത്. സ്ട്രൈക്കർ പൊസിഷനിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 6 ഫീറ്റ് 3 ഇഞ്ച് ഉയരമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കറണ്ട് ടീം മിയ സലാമിസ് ഫമാഗുസ്ല എന്ന ക്ലബ്ബാണ്. 55 മത്സരങ്ങളിൽ നിന്ന് താരം 25 ഗോളുകളാണ് താരം ഇതുവരെ നേടിയിട്ടുള്ളത്. 2.5 കോടി രൂപയാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് എടുത്ത് നോക്കിയാൽ ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ക്ലബ്ബ് KBFC അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. 52% ഗോൾ പാർട്ടിസിപ്പേഷൻ ആണ് ഈ താരത്തിനുള്ളത്. എതിരാളികളുടെ ഒരു പേടി സ്വപ്നം കൂടിയാണ് കിങ്സ്ലി ഒനിഗ്ബോ. ഒരു മികച്ചൊരു ഗോൾ സ്കോറർ കൂടിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ തീർച്ചയായും നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. പക്ഷേ ഈ താരത്തെ ഉറ്റുനോക്കുന്നത് ഈ ക്ലബ്ബ് മാത്രമല്ല, വേറെ 3 ക്ലബ്ബുകളും ISL ക്ലബ്ബുകൾ ഇദ്ദേഹത്തെ ഉറ്റുനോക്കുന്നുണ്ട്. അത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ബ്ലാസ്റ്റേഴ്സ് ഉണ്ട്, ഹൈദരാബാദ് ഉണ്ട്, ജംഷഡ്പൂർ ഉണ്ട്, നോർത്ത് ഈസ്റ്റും ഉണ്ട്. ഈ 4 ക്ലബ്ബുകളുമാണ് ഈ താരത്തെ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 ക്ലബ്ബുകളിൽ ഒരു ടീമിലേക്ക് ഈ താരം പോകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇനി അടുത്തായി പറയാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു താരത്തെ പറ്റിയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ലാൽ റുവാത്താരാണ് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോകാൻ പോകുന്ന വിവരം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രമുഖ സോഷ്യൽ മീഡിയയിൽ നിന്നാണ് ഈ ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുകളയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള കൂടുതൽ വേതനം കാരണം തന്നെയാണ് ഇദ്ദേഹത്തെ ടീമിൽ നിന്ന് വിട്ടുപോകാൻ അല്ലെങ്കിൽ ടീമിൽ നിന്ന് പിരിച്ചുവിടുന്നത്. 2017 മുതൽ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച കളി തന്നെയാണ് പുറത്തെടുത്തത്. 32 മത്സരങ്ങളാണ് താരം ഇതുവരെ കളിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കളിക്കുന്നത് ജസൽ കാർണേറാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമോ ഈ താരത്തെ പുറത്തുവിട്ടത് അല്ലെങ്കിൽ ഈ താരത്തെ പറഞ്ഞു വിട്ടത് എന്നൊന്നും നമുക്ക് ഇതുവരെ വിവരം ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി അടുത്ത അവസാനം പറയാൻ പോകുന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പേര് CK വിനീത് എന്നാണ്. അപ്പോൾ CK വിനീതിനെ പറ്റി ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, പ്രമുഖ പേജായ RGB മീഡിയ പറയുന്നത് പ്രകാരം CK വിനീത് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ പോകുന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെന്താ പറഞ്ഞു വെച്ചാൽ, മാർക്കസ് മെർഗുലോ പറഞ്ഞിട്ടുണ്ട് അടുത്ത ബുധനാഴ്ച ഒരു ഇന്ത്യൻ സൈനിങ് ആയിരിക്കുമെന്ന്. അത് ഒരു വമ്പൻ ഇന്ത്യൻ സൈനിങ് ആണ് എന്നാണ് മാർക്കസ് മെർഗുലോ പറഞ്ഞത്. ഇനി ചിലപ്പോൾ ഇനി CK വിനീത് ആവുമോ അടുത്ത ആഴ്ച സൈൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ ആരാധകരുടെ സംശയം. 32 വയസ്സാണ് താരത്തിൻ്റെ പ്രായം വരുന്നത്. കണ്ണൂർ സ്വദേശിയാണ് CK വിനീത്. 5 ഫീറ്റ് 9 ഇഞ്ച് ഉയരമാണ് ഇദ്ദേഹത്തിനുള്ളത്. സ്ട്രൈക്കറായും വിങ്ങറായും താരത്തിന് കളിക്കാൻ സാധിക്കും. 2015 മുതൽ താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 42 മത്സരങ്ങളാണ് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം കളിച്ചിരിക്കുന്നത്. 11 ഗോളുകളും താരം നേടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ മലയാളി താരം എന്ന റെക്കോർഡ് ഇപ്പോൾ CK വിനീതിലാണ്. ISL തന്നെ ChennaiFCക്ക് വേണ്ടിയും ജംഷഡ്പൂറിന് വേണ്ടിയും താരം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വിട്ടുപോയപ്പോൾ കളിച്ചിട്ടുണ്ട്. എന്നാൽ താരം ഈസ്റ്റ് ബംഗാളിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട റൂമറും പുറത്താണ്. പക്ഷേ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന റൂമർ വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ
ഇഷ്ടം അല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ തൊട്ടടുത്ത ബെല്ലിലേക്കും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ആ മണി മേക്കിങ്ങിൻ്റെ വെബ്സൈറ്റിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ട്, ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ ഇൻസ്റ്റാഗ്രാം ലിങ്ക് വഴി എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്ന ഒരു സ്റ്റേറ്റും ഫ്രം ദിസ് ചാനൽ. ബൈ.